അവയുടെ ഉയരം വെളുത്ത നിറം വിരിഞ്ഞ മാറ് നീളുകയാണ് മലയാളത്തിലെ നായകന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ. ഒരു കാലത്ത് മലയാള സിനിമയിലെ നായകന്മാരെല്ലാം നന്മ നിറഞ്ഞവരായിരുന്നു. ഒരു കോമൺ സമത്വവും അവരെയെല്ലാം പിന്തുടർന്നിരുന്നു. എന്നാൽ ഇന്നത്തെ നായകന്മാർ ചിലർ ഭീരുക്കളാണ്, വിധേയരാണ്, പൊക്കമില്ലാത്തവരാണ്, സ്വഭാവ വൈകല്യങ്ങളുള്ളവരാണ്. ഒരു കാലത്ത് മലയാള സിനിമ കൊണ്ടാടിയ നായകന്മാരൊക്കെ ഇന്ന് പ്രേക്ഷകർക്ക് അരോചകമായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് പ്രേക്ഷകർ ആഘോഷമാക്കിയ കഥാപാത്രങ്ങളാണ് മംഗലേശ്വരി നീലകണ്ഠനും മേലെടുത്ത രാഘവൻ നായരുമൊക്കെ. എന്നാൽ ഇന്ന് അവർ പല സിനിമാ ചർച്ചകളിലും ഭീകരന്മാരാണ്. ഒട്ടും സഹിക്കാനാവാത്ത സ്വഭാവമാണ് ഇരുവർക്കും. ഒരാൾ തെമ്മാടിയായി പരിണമിച്ചെങ്കിൽ മറ്റൊരാൾ സ്ത്രീയെ അടക്കി ജീവിക്കാൻ ഉപദേശിക്കുന്നയാളായി മാറി. ഇതിനുള്ള കാരണം മലയാളത്തിലെ സിനിമാ ആസ്വാദകർക്കുള്ള തിരിച്ചറിവാണ്. മനുഷ്യനെന്നാൽ നന്മ മുറ്റിയവരല്ലെന്നും നായകരും നമ്മെപ്പോലെ സ്വഭാവ വൈകൃതങ്ങളുള്ളവരാണെന്നുമുള്ള തിരിച്ചറിവ്. മധു സി നാരായണൻ്റെ കുമ്പളങ്ങി നൈറ്റ്സാണ് ഇത്തരം ഒരു ചർച്ചകൾ സീരിയസ് ആവാൻ വഴിതെളിച്ചതെന്ന് വേണം കരുതാൻ. അലസ ജീവിതം നയിക്കുന്ന നെപ്പോളിയൻ കുടുംബം നായകരായും എല്ലാത്തിനും പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് അവകാശപ്പെടുന്ന ഷമ്മി വില്ലനുമായി. ഓവർ പെർഫെക്ഷൻ പോലും രോഗാവസ്ഥയായി കാണാൻ കുമ്പളങ്ങി നൈറ്റ്സ് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. എന്നാൽ കുമ്പളങ്ങിയിലേക്ക് എത്തും മുൻപും പ്രശ്നക്കാരായ നായകന്മാർ പുറത്തു വന്നിട്ടുണ്ട്. തൊണ്ടി മുതലിലെ കള്ളൻ പ്രസാദ് ജീവിതാനുഭവങ്ങളിലൂടെയാണ് നായകസ്ഥാനം പ്രസാദിൽ നിന്നും വാങ്ങിയെടുക്കുന്നത്. സൂപ്പർ താരചിത്രങ്ങളിലും മാറ്റത്തിൻ്റെ കാറ്റ് വീശു തുടങ്ങിയിട്ടുണ്ട്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആളിത്തിരി പിശുകാണെങ്കിലും അനാഥാലയം നടത്തിപ്പിലൂടെ നന്മ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റിയിരുന്നു. കളയാണ് നായകൻ ആരാണ് എന്ന ചോദ്യം പ്രേക്ഷകനിലേക്ക് തൊടുത്തുവിട്ട മറ്റൊരു സിനിമ. ഒരു ഘട്ടത്തിൽ ബലവാനായ ഷാജി പേടിച്ചരണ്ട് വരെ പോകുന്നുണ്ട്. ആർക്കൊപ്പം നിൽക്കണമെന്ന സ്വാതന്ത്ര്യം സിനിമ പ്രേക്ഷകന് വിട്ടു നൽകുന്നു. ജോജിയിലേക്ക് എത്തുമ്പോൾ നായകൻ മെലിഞ്ഞവനാണ്, വിധേയനാണ്, ക്രിമിനലാണ്, മനുഷ്യത്വമില്ലാത്തവനാണ്. സ്വത്തിനായി പിതാവിനെയും സഹോദരനെയും ജോജി കൊല ചെയ്യുന്നു. അവസാനം എല്ലാത്തിനും ഉത്തരവാദി ചുറ്റുപാടാണെന്ന് പറഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്യുന്നു. 1985 പുറത്തിറങ്ങിയ KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ ജോജി ഇറങ്ങിയ സമയത്ത് പ്രമേയ സാദൃശ്യത്തിൽ ചർച്ചയിലിടം നേടിയിരുന്നു. പണ്ടും ഭീരുക്കളും വൈകല സ്വഭാവമുള്ളവരുമായ നായകന്മാർ ജനിച്ചിരുന്നു. എന്നാൽ പ്രേക്ഷകന്റെ നായക സങ്കല്പമാണ് നന്മ മരങ്ങളിൽ നിന്നും ദുർഗുണ നായകനിലേക്കുള്ള മാറ്റത്തിന് ഇത്രയും സമയം അനുവദിച്ചത് എന്ന് വേണം കരുതാൻ. വ്യത്യസ്തമായ നായക സങ്കല്പങ്ങൾക്കായി ഇനിയും കാത്തിരിക്കാം.